ഗോസിപ്പുകൾക്ക് അവസാനമില്ലാത്ത സിനിമാ രംഗമാണ് കോളിവുഡ് അടുത്തിടെയാണ് നടി തൃഷയും വിജയ്യും ചേർത്ത് ചില സംസാരങ്ങൾ ഉണ്ടായത് എന്നാൽ ഇവയിലൊന്നും വലിയ കാര്യമില്ലെന്ന രീതിയിലാണ് പലപ്പോഴും ആദ്യത്തെ കത്തിയാളിനുശേഷം ഇത്തരം ഗോസിപ്പ് വാർത്തകളുടെ ഗതി അത്തരത്തിൽ അടുത്തിടെ കാട്ടുതീ പോലെ പടർന്ന ഗോസിപ്പായിരുന്നു തൃഷയും വിജയ്യും ചേർത്ത് വന്നത് വിജയ്ക്ക് ജൂൺ ഇരുപത്തിരണ്ടിന് അൻപത് വയസ്സ് തികഞ്ഞ വേളയിൽ അതിന് അടുത്ത ദിവസം തൃഷ സോഷ്യൽ മീഡിയയിൽ വിജയ്ക്കൊപ്പം പിറന്നാൾ ആശംസ നേർന്ന സെൽഫി ഇട്ടതാണ് തുടക്കം ചിത്രം വൈറലായെങ്കിലും അതിനു സോഷ്യൽ മീഡിയയിൽ പല പുതിയ കാര്യങ്ങളും ഉയർന്നു വന്നു എക്സിലെ നിരവധി ആരാധകർ ഈ ഫോട്ടോ ഡീകോഡ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് വിജയ് തൃശയും തമ്മിൽ അഫയർ ആണെന്ന തരത്തിൽ ഗോസി പൊന്തി വന്നത് പിന്നീട് വിജയ് കുറച്ചു കാലമായി ഭാര്യയുമായി അകന്നാണ് കഴിയുന്നതെന്നടക്കം വാർത്ത വന്നു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് തണുത്തു ഇപ്പോൾ ഗോട്ട് എന്ന വിജയ് ചിത്രം വരുന്ന സെപ്റ്റംബർ അഞ്ചിന് റിലീസിന് ഒരുങ്ങുകയാണ് അതിനിടെയാണ് പഴയ വിവാദത്തിലേക്ക് എണ്ണയൊഴിക്കുന്ന വെളിപ്പെടുത്തലുമായി നടനും സിനിമാ വിമർശകനുമായ ബേൽവാസൻ രംഗനാഥൻ രംഗത്ത് എത്തിയിരിക്കുന്നത് ഒരു വീഡിയോയിൽ ബേൽവാസൻ രംഗനാഥൻ പറയുന്ന സംഭവം ഇങ്ങനെയാണ് അടുത്തിടെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു സായ്ബാബ ക്ഷേത്രം വിജയ് പണി കഴിപ്പിച്ചിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു ഈ ക്ഷേത്രത്തിൽ തൃശ അടുത്തിടെ ദർശനം നടത്തി ഇതേക്കുറിച്ച് കേട്ട വിജയ്യുടെ അമ്മ ശോഭ തൃശയോട് എന്തിനാണ് ക്ഷേത്രത്തിൽ പോയതെന്നും അവിടെ നിനക്ക് എന്താണ് ജോലിയെന്നും വിളിച്ചു ചോദിച്ചു അത് വാക്കുതർക്കത്തിന് കാരണമായി എന്നുമാണ് പറയുന്നത് എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ലെന്നാണ് രംഗനാഥൻ തന്നെ വ്യക്തമാക്കിയതായി വാർത്ത നൽകിയ തമിഴ്സായി പറയുന്നു ഇത്തരം വിവാദങ്ങൾ ൂടെ തമിഴ് രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിയാണ് ബേൽവാസൻ രംഗനാഥൻ